വാക്സിൻ വിതരണത്തിൽ കേരളത്തിനോ കേന്ദ്രത്തിന്റെ പ്രശംസ. വിതരണം ചെയ്ത വാക്സിൻ ഡോസുകൾ മുഴുവനും കേരളത്തിൽ വിതരണം ചെയ്തുവെന്നും മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് കോവിഡ് വാക്സിൻ ക്ഷാമം നേരിടുന്നതിനിടെ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനുള്ള നയത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗാനുമതി നൽകിയ എല്ലാ വാക്സിനുകൾക്കും ഇന്ത്യയിൽ അനുമതി നൽകുമെന്നും കേന്ദ്രം. വാക്സിൻ വിതരണത്തിൽ മാതൃകാപരമായ കൃത്യനിർവഹണത്തിനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തെ പ്രശംസിച്ചത്. കേരളത്തിനായി വിതരണം ചെയ്യാൻ നൽകിയ വാക്സിൻ ഡോസുകൾ മുഴുവനും കേരളത്തിൽ സംയോജിതമായി വിതരണം ചെയ്യുകയും കേരളത്തിൽ വാക്സിൻ ഡോസുകൾ പാഴായിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. നിരവധി സംസ്ഥാനങ്ങളിൽ 9% വാക്സിനുകൾ പാഴാകുമ്പോൾ കേരളത്തിൽ വാക്സിൻ ഡോസുകൾ പാഴായിട്ടില്ലെന്നും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പല സംസ്ഥാനങ്ങളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന നിലയിലാണെന്നും ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന രോഗബാധാ നിരക്കാണ് രാജ്യത്തെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിനുള്ള നയത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗാനുമതി നൽകിയ എല്ലാ വാക്സിനുകൾക്കും ഇന്ത്യയിൽ അനുമതി നൽകുമെന്ന് നീതി ആയോഗ് അംഗമായ ഡോക്ടർ വി കെ പോൾ അറിയിച്ചു. ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള എല്ലാ വിദേശ കമ്പനികളെയും ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തതായും വി കെ പോൾ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് വാക്സിന് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് നയത്തിൽ മാറ്റം വരുത്തിയത്. കൈരളി ന്യൂസ്, ദില്ലി.